ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നജ്മാസ് ഫുഡ് ആൻഡ് ടോക്സ്. അപ്പോൾ ഇന്ന് നജ്മ വന്നിട്ടുള്ളത് കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാതെന്നും എനിക്കറിയില്ല, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവില്ല, അത് ക്ഷമിക്കട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉള്ള വ്യൂ ആണ്. ഇതൊക്കെ നല്ല രസമാണ്. കുറച്ച് ചെടികളൊക്കെ ഉണ്ട് മുകളിൽ, അപ്പോൾ അത് അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോൾ രാവിലെ അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ശരിക്കും ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നവർക്കാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സുഖം കിട്ടുക. രാവിലെ ഒരു ഫ്രഷ് ആണല്ലോ നമുക്ക് തോന്നുക. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ എല്ലാവരും കൂടെ ഉണ്ടാക്കി കുറേ പച്ചക്കറികളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആകെ ഇപ്പോൾ കേടുവന്ന് കിടക്കുകയാണ്, ആരും കെയർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ കറ്റാർവാഴയൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ എടുക്കാറുണ്ട്, ചില ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അത്തേക്ക് വന്നു. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുറത്തുള്ള റൂമിൽ എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ സൺഡേ ഉണ്ടാവാറുണ്ട്, എക്സസൈസൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഓഫീസില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ അനിയത്തി അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഓരോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ചെടികളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ്. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഇനി താഴേക്ക് വന്നപ്പം മുറ്റത്തുള്ള കാഴ്ചകളാട്ടോ. അത് നമ്മൾ റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അപ്പോൾ നല്ല രസമാണ് മുറ്റത്ത്. അങ്ങനെ മീൻസ് ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇത് നമ്മളുടെ ഇതിലുണ്ടാവും, നമ്മളെ വീടുകളിലുണ്ടാവുമല്ലോ. മീൻസ് പാടത്ത് എൻ്റെ വീട് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, ചെടികളും പച്ചപ്പൊക്കെ കുറച്ച് കുറവായിരിക്കും, എന്നാലും ഉണ്ട് താനും. അപ്പോൾ നല്ല രസമാണ്. മുറ്റത്തുള്ള മന്ദാരം അതുപോലെ കുറേ ചെടികളുണ്ട്. ഇപ്പോൾ രാവിലത്തെ കാഴ്ചതാണ്, മുറ്റൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുറ്റൊന്നും അടിച്ചിട്ടില്ലല്ലോ, അതൊക്കെ അടിക്കാനുണ്ട്. ഇപ്പോൾ രാവിലെയുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കിച്ചണിൽ പോകണം, അവിടെ പണിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പത്തിരി മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന ഡ്യൂട്ടി ഞാനാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഞങ്ങളാകെ 4 പേരേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അത്ര കുറച്ച് കറി മതിയല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ പത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ സൺഡേ ഒക്കെയാണ് അധികം ഉണ്ടാക്കാറ് കേട്ടോ. കാരണം എന്നും ഉണ്ടാക്കുമ്പോൾ നമുക്കതിനുള്ള സമയം കിട്ടില്ല, എല്ലാവർക്കും പോകണം. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഉള്ളി സെറ്റാണ്. ഇനിയിപ്പോൾ മുട്ട ഞാൻ ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയി. അപ്പോഴേക്കും ഇതാകുമ്പം പത്തിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കി നല്ല അടിപൊളി മാവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കർ വെച്ചിട്ട് ഞാൻ കുക്കറിലാട്ടോ മുട്ടക്കറി ഉണ്ടാക്കുക. സാധാരണ മറ്റു രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കുറച്ചും കൂടെ എനിക്ക് ഈസി ആയിട്ട്, ഈസി മീൻസ് ഒരു പെട്ടെന്ന് ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് ഇതിലിടുന്നത്. അപ്പോൾ അല്ലാതെ വഴറ്റിയെടുക്കലും ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കണം, ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി എടുക്കുക. അപ്പോഴേക്കും ഉമ്മ നല്ല പത്തിരിയൊക്കെ മാവ് നല്ല കുഴച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ പത്തിരി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ഇതില്ല, ഉണ്ടാക്കും, പക്ഷേ വലിയ അത്ര തന്നെ അങ്ങോട്ട് അറിയില്ല മറ്റുള്ള കടികളെ പോലെ. അപ്പോൾ ഉമ്മയാണ് അതിൽ മെയിനായിട്ട് ഇവിടെ നിൽക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ, കറി ഉണ്ടാക്കുന്നതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് ഉള്ളി വാറ്റാൻ വേണ്ടിയിട്ട് റെഡിയാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന്, എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണ് ഒരു വ്ളോഗ് എന്നൊക്കെ. ഞാൻ എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കും പിന്നെ മസാല പൗഡേഴ്സൊക്കെ ഇടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് നമ്മളത് അവിടെ പത്തിരി നല്ല കുഴച്ച്, നമ്മൾ ആ പത്തിരിൻ്റെ മാവ് കുഴച്ച പാത്രത്തിൽ തന്നെ ജസ്റ്റ് ഒരു വെള്ളമാക്കിയിട്ടാണല്ലോ അത് തൊട്ടിട്ട് ഇങ്ങനെ ആക്കുക. നമ്മൾ ചെയ്യാറുണ്ട്, എല്ലാവരും എടുക്കാറുണ്ട്, പക്ഷേ നമ്മൾ പിന്നെ കറി ഉണ്ടാക്കാൻ പിന്നെ ഞാൻ ആ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു. അപ്പം അത് നല്ല അടിച്ച് പരത്തി കുഴക്കുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പിന്നെ കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നപ്പോൾ ഇതാ മുട്ട ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആയൊന്ന് നോക്കുകയാണ്. പിന്നെ കറിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറേ ഒഴിക്കരുത്, കാരണം നമ്മൾ ഇതിൽ കറിയിൽ ഓൾറെഡി തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പാലിട്ട കറിയാണ് നമുക്കൊത്തിരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. തേങ്ങ വറുത്തരച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അപ്പോൾ എല്ലാം പുളിയൊക്കെ റെഡിയാണ്. പക്ഷെ കുറച്ച് മല്ലി പൗഡറും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊടി
കാരണം ഒരുപാട് കറി പൗഡേഴ്സ് ഒന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഇത്ര ഹെൽത്തി അല്ലല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോ ജോലികൾ ചെയ്യുന്നു. അപ്പം ഞാനവിടെ കുക്കറിൽ കറി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് രാവിലെ നമ്മൾ ഓരോ ദിവസങ്ങൾ കേട്ടോ. ഇതിനേക്കാളും ഫാസ്റ്റായിട്ടാണ് പോകാറുള്ളത്. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യാൻ സൺഡേ ആയതുകൊണ്ടാണ് എടുത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രീ ആണ്. അപ്പം മല്ലിപ്പൊട്ട് കുറച്ച് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഒന്ന് കുക്കറൊക്കെ ഒന്ന് അടിച്ച് വെക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് വഴറ്റി റെഡിയാക്കിയതിന് ശേഷം ഒക്കെ സെറ്റാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സംസാരിക്കാനുള്ള ഒരു ഫ്ലോ നഷ്ടപ്പെട്ടണമെന്ന് എനിക്കത് തോന്നല്, കാരണം ആ ഒരു ഇതിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ല. ശരിയായിക്കോളൂ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കർ രണ്ട് വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് വിസിലാണ്, ചിലപ്പോൾ ഉള്ളി നന്നായി ഉടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകുകയാണ്. അപ്പോൾ തേങ്ങാപ്പാല് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയാണ് എടുക്കുന്നത്. പിന്നെ തേങ്ങ വറുത്തരച്ചെടുക്കുമ്പോൾ ഒരു ചിക്കൻ കറി വറുത്തരച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് അറിയുമ്പോൾ ഇങ്ങനെയൊരു ടേസ്റ്റാണ്. സാധാരണ പത്തിരിക്ക് ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ഇപ്പം നമ്മളെല്ലാവരും എല്ലാ വീടുകളിലും ഒന്നും ചിക്കനൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന മുട്ടക്കറി ഉണ്ടാക്കാൻ. അങ്ങനെ പിന്നെ നല്ല തേങ്ങ ചിരകി വൃത്തിയാക്കി ഞാനത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തു. പിന്നെ ഇതാ അപ്പോഴേക്കും പത്തിരി ബാക്കി കുറച്ച് ഞാൻ പരത്തി. എനിക്ക് പത്തിരി വരുത്താനൊന്നും വലിയൊരു വശമില്ല. പക്ഷെ എന്നാലും എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് പ്രസ്സിലിട്ടിട്ട് അമർത്തിയിട്ടാണൊന്ന് പരത്തുക. അങ്ങനെ പരത്തി കുറച്ച് റെഡി ആയപ്പോഴേക്കും ഇതാ ഏകദേശം ചുട്ടെടുക്കാനുള്ള ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ സാധാരണ എങ്ങനെയാണ് പരത്തുക? നിങ്ങൾ പ്രസ്സിലാണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കാരണം എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. മഷാല്ല അത്രയും പറ്റുന്ന തന്നെ വലിയ കാര്യമാണ്. കാരണം അതെന്താണെന്നറിയില്ല. കാരണം ഓൾറെഡി എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ എടുത്ത് വലിയൊരു മീൻസ് നമ്മൾ പ്രസ്സിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ അവിടെ വീട്ടിൽ ഉമ്മ അതുപോലെ പരത്താറുണ്ട്. പക്ഷേ നമ്മൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ പൊതുവെ ഇങ്ങനെ പ്രസ്സിലാണ് ചെയ്യാറ്. നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ടായിരിക്കും. അപ്പോഴേക്കും ഇതാ കോഴിക്കൂട് രാവിലെ ആയല്ലോ. അപ്പോൾ കോഴിക്കൂട് ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കാൻ പോവാണ് ഉമ്മ. അപ്പോൾ ഉമ്മൻ്റെ ഡ്യൂട്ടിയാണ് ഇട്ടതൊക്കെ. കോഴികളെ നോക്കലും കോഴിക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ ഫുള്ള് ഉമ്മ തന്നെയാണ്. നമ്മൾ ആ ഭാഗത്തേക്കേ പോവാറില്ല. ഫുള്ള് ഉമ്മയാണ് ഇതാക്കൽ. അപ്പോൾ ഉമ്മ നല്ല മുട്ടയൊക്കെ ഇട്ടുതരാറുണ്ട് കോഴികൾ. അത് തന്നെ അതാണ് ഇപ്പോൾ നമ്മൾ ഡെയിലി കറികൾക്കും മറ്റൊക്കെ ആവശ്യം എടുക്കാനുള്ളതും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കോഴികൾ ഇതാ അവരുടെ ഭക്ഷണം. നമ്മൾ ഗോതമ്പാട്ടോ കോഴികൾക്ക് ഇട്ട് കൊടുക്കുക. ഗോതമ്പ് അരി പൊതുവെ കുറവാണ്. അപ്പോൾ ഗോതമ്പ് ഇട്ട് കൊടുത്ത നല്ല മുട്ട ഇടുന്ന പൊതുവെ അവർ പറയാറുണ്ട്. അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നല്ല വലിപ്പമുള്ള മുട്ടകളൊക്കെ ആയിരിക്കും. നല്ല ഗോതമ്പ് അരിയും നല്ലതാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പത്തിരിയൊക്കെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചായക്ക് കുടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. പത്തിരി അടുപ്പത്ത് വെച്ച് ചുടുമ്പോൾ പെട്ടെന്ന് കഴിയും ചെയ്യും. പിന്നെ പെട്ടെന്ന് പൊള്ളച്ച് കിട്ടും. ഒരേ തീയിലാവുമ്പോൾ നമുക്ക് അതൊരു ഉപയോഗമാണ്. അപ്പോൾ ഏകദേശമൊക്കെ പത്തിരി കുറച്ചൊക്കെ ചുട്ടു. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മാറ്റങ്ങളോ അതിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിൽ കമൻറ്റ് ചെയ്യണം. ഫസ്റ്റായിട്ടല്ലേ വ്ളോഗ് ചെയ്യുന്നത്. മുന്നൊരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊരു യാത്ര പോകുന്നതായിരുന്നു. പക്ഷേ അത് അതുപോലെ അല്ലല്ലോ ഡെയിലി വ്ളോഗ്. അപ്പോൾ ഞാൻ പത്തിരി കൂട്ടിയിൽ നിന്ന് കഴിക്കട്ടെ കേട്ടോ. പിന്നെ മുട്ടക്കറിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒഴിച്ചിട്ട് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ആ ഒരു കറി അടിപൊളിയാണ്. മഷാല്ല ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് സ്വന്തമായിട്ട് പുകഴ്ത്തുകയല്ല കേട്ടോ. പൊതുവെ നല്ല ടേസ്റ്റാണല്ലോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കഴിക്കുക. നല്ല കട്ടൻ ചായ ഉണ്ട് കൂടെ, അതും കൂട്ടിയിട്ട് എല്ലാവരും ഒന്ന് സൺഡേ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. മഷാല്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.